കൊമ്പൻ മംഗലം കുന്ന് അയ്യപ്പൻ ചരിഞ്ഞു. മാസങ്ങളായി ചികിത്സയിലായിരുന്നു. തൃശൂർ പൂരം ഉൾപ്പെടെ ഉത്സവ പറമ്പുകളിലെ സജീവ സാന്നിധ്യമായിരുന്നുവെന്നും ആനപ്രേമികൾ പറയുന്നു. മംഗലം കുന്ന് അയ്യപ്പനാണ് ഇപ്പോൾ ചരിഞ്ഞതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? ഇന്ന് അല്പസമയം മുൻപാണ് ഈ മംഗലം കുന്ന് അയ്യപ്പൻ എന്ന ആന ചരിഞ്ഞത്. 50 വയസ്സിന് പ്രായം. 1992 ഈ ആനയെ കേരളത്തിലേക്ക് എത്തിച്ചത്. ആനയെ കുറിച്ച് പറയുകയാണെങ്കിൽ മംഗലം കുന്ന് ബ്രദേഴ്സ് ആണ് 92 ഈ ആനയെ ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്ന് മംഗലം കുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് 18 വയസ്സിൽ താഴെ മാത്രമായിരുന്നു പ്രായം. മോത്തിലാൽ എന്ന പേരും 9.5 ഉയരവുമായിരുന്നു. വളരെ തൽസ്വഭാവിയായിരുന്നു ആന. പിന്നീട് കേരളത്തിൽ എത്തിയതിന് ശേഷം വലിയ രീതിയിൽ ഉത്സവപ്രേമികളുടെ നെഞ്ചിൽ ഇടം നേടുകയായിരുന്നു. 10 അടിക്ക് മുകളിൽ ഉയരമുള്ള ആന, വലിയ തലയെടുപ്പ് ഉള്ള ആനയാണ്. നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. മുത്തു, നാട്ടാമയ സിനിമകളിൽ രജനീകാന്തിനൊപ്പവും ശരത്കുമാറിനൊപ്പവും അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ആനച്ചന്തം സിനിമയിൽ ജയറാമിനൊപ്പവും ഈ മംഗലം കുന്ന് അയ്യപ്പൻ ആന അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മാസങ്ങളായി ആന ചികിത്സയിലായിരുന്നു. ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ആന ഇപ്പോൾ ചരിഞ്ഞിരിക്കുന്നത്. തൃശൂർ പൂരം ഉൾപ്പെടെ നെന്മാറവേല ഉൾപ്പെടെ ഉത്സവങ്ങൾ, പ്രധാനപ്പെട്ട കേരളത്തിലെ ഉത്സവങ്ങളിലൊക്കെ തന്നെ സജീവ സാന്നിധ്യമായിരുന്നു ഈ മംഗലം കുന്ന് അയ്യപ്പൻ. ഏതായാലും ഉത്സവപ്രേമികളെ സംബന്ധിച്ചിടത്തോളവും ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളവും വലിയ ഒരു നഷ്ടമാണ് മംഗലം കുന്ന് അയ്യപ്പൻ എന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആന ചരിഞ്ഞതിലൂടെ. യെസ്, വ്യക്തമാണ്. പൂരപ്രേമികളുടെ പ്രിയങ്കരനായിരുന്ന കൊമ്പൻ മംഗലം കുന്ന് അയ്യപ്പൻ ചരിഞ്ഞു. മാസങ്ങളായി ചികിത്സയിലായിരുന്നു. തൃശൂർ പൂരം ഉൾപ്പെടെ ഉത്സവ പറമ്പുകളുടെ സജീവ സാന്നിധ്യമായിരുന്നു മംഗലം കുന്ന് അയ്യപ്പൻ.